സന്തോഷം. അജയ് ഗണേഷ് മൂവിയുടെ പൂജാ സെറിമണിയാണ് ഇപ്പോൾ ഇവിടെ കഴിഞ്ഞത്. എൻ്റെ സിനിമയിൽ ഉണ്ണി മുകുന്ദൻ്റെ കൂടെ ഫസ്റ്റ് ടൈം ഞാൻ ഇതിനു മുമ്പ് മാസ്റ്റർ പീസിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു ഒരു പേരിംഗിൽ ആദ്യമായിട്ടാണ്. വെരി ഹാപ്പി രഞ്ജിത് ശങ്കർ സർ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നു. ഇത്രയും നല്ലൊരു ഒരു കാസ്റ്റിംഗ് ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് ഒരുപാട് ഒരുപാട് സന്തോഷം. എല്ലാവരുടെയും ബ്ലെസ്സിങ്സ് വേണം, സിനിമ വളരെ സക്സസ്ഫുൾ ആയി വരണം. താങ്ക് യു. ഭൂമിയെ പറ്റി ഷൂട്ടിംഗ് മറ്റന്നാള് സ്റ്റാർട്ട് ചെയ്തു. ഇവനകത്തൊരു അഡ്വക്കേറ്റ് ആയിട്ടാണ്, ക്രിമിനൽ ലോയറായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഒരുപാട് 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 വർഷങ്ങൾക്ക് ശേഷം ക്യാമറയിൽ ഫേസ് ചെയ്യാൻ പോകും. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഒരുപാട്, ഇത്രയും കാലം എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു, അതുപോലെ അതേ സപ്പോർട്ട് ഇനിയും ഉണ്ടാകും. ഐ എം സോ ഹാപ്പി. ഒരു കം ബാക്ക് എന്ന് പറയാൻ ഞാൻ എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ എന്നാലും എനിക്ക് തിരിച്ചു വരവ് രഞ്ജിത്തിൻ്റെ കൂടെയും ഉണ്ണിയുടെ കൂടെയും മൈമയുടെ കൂടെ എല്ലാം ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് ഓണേഡ് ആണ്, ഒരുപാട് ബ്ലെസ്ഡ് ആണ്. എനിവേ താങ്ക് യു സോ മച്ച്. ഒരുപാട് എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഞാൻ പൊതുവേ എക്സൈറ്റ്മെൻ്റ് വളരെ കുറച്ച് കാണിക്കുന്ന ഒരു ആളായതുകൊണ്ട്, പക്ഷേ മനസ്സിൽ ഒരുപാട് എനിക്ക് എക്സൈറ്റഡ് ആണ്. എക്സൈറ്റ്മെൻറ്റിനേക്കാളും കൂടുതൽ ടെൻഷൻ ഉണ്ട്, എങ്ങനെയാണ് അത് ഔട്ട്കം, എങ്ങനെയായിരിക്കും എൻ്റെ ഔട്ട്കം, എങ്ങനെയായിരിക്കും എന്നുള്ളത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ആദ്യം നിങ്ങളെല്ലാവരും ഇവിടെ ഇന്ന് പൂജയ്ക്ക് വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സിനിമ ഷൂട്ടിംഗ് മറ്റന്നാൾ പോകും. വെരി എക്സൈറ്റഡ് ആക്ച്വലി. ജയ ഗണേഷ് എന്നൊരു പ്രൊജക്ട് എന്നെ സംബന്ധിച്ച് ലൈക്ക് ഞാനും രഞ്ജിത്തും ഒരുപാട് തവണ ഇങ്ങനെ ഐഡിയാസ് ബൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ദിസ് ഇസ് സംതിങ് ലൈക്ക് ഒരു ഫസ്റ്റ് മീറ്റിംഗിൽ തന്നെ ഐ വാസ് ക്വൈറ്റ് ഇംപ്രസ്ഡ്. ഏറ്റവും ഐ തിങ്ക് ഇപ്പോൾ തന്നെ ഇങ്ങനെ പറയാൻ പാടുമെന്ന് എനിക്കറിയില്ല, ബട്ട് ഐ തിങ്ക് വൺ ഓഫ് ദിസ് ബെസ്റ്റ് റൈറ്റിംഗ്സ് ആയിരിക്കും ജയ ഗണേഷ്. നല്ലൊരു ഫാമിലി എൻ്റർടൈനർ ആണ് സിനിമ. പൊതുവേ ഞാൻ സിനിമകൾ ചെയ്യുമ്പോൾ ഐ പ്രിഫർ ദാറ്റ് എൻ്റെ സിനിമകൾ ഫാമിലീസിലേക്ക് മാക്സിമം എത്താവുന്ന രീതിയിലാണ് കഥകളൊക്കെ സെലക്ട് ചെയ്യാറ്. അപ്പോൾ ഒരുപാട് സന്തോഷം നല്ലൊരു സ്ക്രിപ്റ്റിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലും. പിന്നെ ആസ് എൻ ആക്ടർ ഓൾസോ ഐ തിങ്ക് ഒരു ചലഞ്ചിങ് ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതുവരെ. അത് ഇമോഷണലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ഈ ക്യാരക്ടർ ഞാൻ ഇതുവരെ എൻ്റെ കരിയറിൽ ചെയ്തതിൽ വെച്ച് ഏറ്റവും ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കേണ്ട സിനിമ. സാധാരണ ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടർ എന്നൊക്കെ പറയുമ്പോൾ ഇത് എത്രത്തോളം ആൾക്കാർക്ക് കണക്ട് ആവുന്ന അറിയില്ല, ബട്ട് ദിസ് വിൽ ബി വെരി വെരി ഡിഫറെൻറ്റ് ആൻഡ് വിസിബിളി ഓൾസോ അറ്റ് ദ സെയിം ടൈം സിനിമയുടെ ഒരു ഒരു വെച്ചാണ്. പിന്നെ ഒരുപാട് സന്തോഷമുണ്ട്. ഐ ഗോട്ട് ടു നോ ഹിം ആസ് എ പേഴ്സൺ ഓൾസോ. വെരി ഇൻട്രസ്റ്റിംഗ്. സ്ക്രിപ്റ്റിനെ പോലെ തന്നെ വ്യക്തിപരമായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയ ഒരാളാണ്. ആൻഡ് മഹിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പേഴ്സണലി ഒരു വലിയ ഫാനാണ് ഞാൻ. വൈ? ബിക്കോസ് സിനിമകൾ ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ആസ് ആസ് എൻ ഇൻഡിവിജ്വൽ ഓൾസോ വെരി പ്രൗഡ് ഓഫ് ഹർ. ബിക്കോസ് ഞാൻ ലാസ്റ്റ് വെൻ ഐ വർക്ക് വിത്ത് ഹർ ടു വാട്ട് ഷീ ഹാസ് അച്ചീവ്ഡ് ഇൻ ലൈഫ് പേഴ്സണലി ആൻഡ് കരിയർ വൈസ് ഓൾസോ ഇസ് മൈൻഡ് ബ്ലോയിങ്. ഞാൻ ഒരുപാട് ഈ അടുത്തിട്ട് മഹിമയുടെ ഇങ്ങനെ പല പല ഭാഷകൾ, ഹിന്ദി, തമിഴ്, ഇംഗ്ലീഷ് ഒക്കെ എല്ലാ സിനിമകളും, ഐ മീൻ ഷീ ഈസ് ഡൂയിങ് എ ലോട്ട് ഓഫ് മൂവീസ്, സോ ഷീ കുഡ് ഫൈൻഡ് ടൈം. മാത്രമല്ല ടു ബി വെരി ഓണസ്റ്റ്, ഞാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നത് വെച്ചാൽ ഷീ വാസ് വില്ലിംഗ് ടു ഗീവ് എൻ ഓഡീഷൻ. ഓഡീഷനിൽ ഇറ്റ് വാസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഓഡീഷൻ വി ആക്ച്വലി ഇല്ലല്ലോ ചെയ്താൽ ഐ തിങ്ക് ബി ഗ്രേറ്റ്. ബട്ട് വാട്ട് ഐ എം ട്രൈങ് ടു സേ ദാറ്റ് ഞങ്ങൾ ഏകദേശം ഒരു രഞ്ജിത് എനിക്ക് ഒരു 250 പ്ലസ് ഇത് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ തിങ്ക് ഐ വാസ് ഗ്ലൂ ടു ഹർ ഓഡീഷൻ ടേബിൾ. ഇറ്റ് വാസ് സോ ഗുഡ്. ഇത് അത്രയും പ്രൊഫഷണലായിട്ട് ചെയ്തു. ആൻഡ് ഇമ്പോർട്ടൻ്റ്ലി ഒരു സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് സിനിമ ചെയ്തതിന് ശേഷം ഒരു വേറെ ആക്ടർ ഇത്രയും പ്രൊഫഷണലി സിനിമയെ സമീപിക്കുന്നത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. സംതിങ് ഐ വുഡ് ഓൾസോ ലൈക്ക് ടു ലേൺ ഫ്രം യു. എനിവേസ് എല്ലാവിധ ആശംസകൾ ആൻഡ് താങ്ക് യു ഫോർ ഓൺ ജോയിനിങ് ജയ ഗണേഷ്. വി ആർ ലുക്കിംഗ് വെരി എക്സൈറ്റഡ്. പിന്നെ ആൻഡ് മാം എന്താ പറയുക, ഷീസ് പറഞ്ഞ പോലെ കം ബാക്ക് ഒന്നുമല്ല. പീപ്പിൾ ടേക്ക് എ വെരി നീഡ് ടൈം ഫോർ ദയർ ഫാമിലീസ്. അതിനുശേഷം മാം നമ്മുടെ സിനിമ ജോയിൻ ചെയ്തിട്ട് ഐ എം വെരി ഹാപ്പി, ഫാൻ ഓഫ് യുവർ വർക്ക്. അപ്പോൾ ഇനി വരാൻ വന്ന ക്യാരക്ടേഴ്സ് ഇനി ഇതിലൂടെ ഒരുപാട് സിനിമകളുടെ ഭാഗമാണ് നമുക്ക് കഴിയട്ടെ. ദേ ആർ ഓൾ വെയിറ്റിംഗ് ഫോർ യു ബേസിക്കലി, നമ്മളൊരു നിമിത്തം മാത്രം. എന്തായാലും ഇന്ന് ഈ ചടങ്ങിൽ വന്ന എൻ്റെ എല്ലാ ഫിലിം ഫെറ്റേണിറ്റിയിലുള്ള എൻ്റെ സുഹൃത്തുക്കൾ, ടു മെനി പീപ്പിൾ, ഞാൻ കുറച്ച് പേരെ മാത്രമേ വിളിച്ചുള്ളൂ. എൻ്റെ ഇമ്മീഡിയറ്റ് സിനിമകൾ ചെയ്യുന്ന എല്ലാവരെയാണ് വിളിച്ചത്. വന്നവർക്ക് ഒരുപാട് സന്തോഷം, നന്ദി. ആൻഡ് മീഡിയ എവറി വൺ, ഒരുപാട് ആൾക്കാർ നിങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടിലൂടെയാണ് എപ്പോഴും ഇപ്പോൾ സിനിമയ്ക്ക് ഭയങ്കര ഒരു റീച്ച് കിട്ടുന്നത്. താങ്ക് യു സോ മച്ച്. ആൻഡ് ഐ ഹോപ്പ് ഞാൻ വരും ദിവസങ്ങളിൽ, ഐ തിങ്ക് 11th സിനിമയുടെ ഫസ്റ്റ് പോസ്റ്റർ ഞാൻ അനൗൺസ് ചെയ്യും ഒഫീഷ്യലി. സോ ഫ്രം ദെയർ ഓൺ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. ആൻഡ് ഐ ഹോപ്പ് ടു സീ യു ഇൻ തിയേറ്റേഴ്സ്. താങ്ക് യു സോ മച്ച്. തിയേറ്ററിൽ വരാൻ അതാ പറഞ്ഞത്, റൂമർ ഒന്ന് ക്ലിയർ ചെയ്യാം.
എല്ലാം എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ ഏതൊരു സിനിമയെ പോലെ തന്നെ ഇതിലും എക്സൈറ്റഡ് ആണ് ഈ സിനിമ ചെയ്യാൻ. അപ്പോൾ നമുക്ക് ആകെ പറയാൻ പറ്റുന്ന കേൾക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ 100%. അപ്പോൾ എല്ലാം നന്നായി വരുന്നു വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മളൊരുപാട് പറഞ്ഞിട്ട് കാര്യമില്ല. ഉണ്ണി പറഞ്ഞ പോലെ ഉണ്ണിക്കുന്നല്ല, എനിക്ക് തോന്നുന്നു ഏതൊരു ആക്ടറിനും ഭയങ്കര ചലഞ്ചിങ് റോളായിരിക്കും. ബിക്കോസ് അതിന് ഫസ്റ്റ് ലുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, പിന്നെ അത് ചെയ്യാനും സിനിമയുടെ ജോണ്ടും ഡിഫറൻറ്റാണ്. നമ്മൾ അതുപോലത്തെ ഒരു ക്യാരക്ടർ സാധാരണ ചെയ്യുന്ന പോലത്തെ ഒരു സിനിമയാണ്. അപ്പോൾ അതൊക്കെ അതൊക്കെ നമ്മൾ ഓരോന്നായിട്ട് പറയാം. എന്തായാലും ഒരുപാട് സന്തോഷം സിനിമയുടെ ഒരു ഔദ്യോഗികമായ തുടക്കം കുറിച്ച് മഹിമയാക്കി മഹിമനെ പറ്റി പറഞ്ഞ പോലെ തന്നെ ആ ക്യാരക്ടറും ഒരു ഒരു ട്രിക്കി ആയിട്ടുള്ള ക്യാരക്ടറാണ്. അതുകൊണ്ടൊരു കറക്റ്റ് ആക്ടർ ഒന്ന് കറക്റ്റായിട്ട് ചെയ്താലാണ് അത് രസമാണ്. അപ്പം ഞങ്ങൾ ഓഡിഷൻ ചെയ്തു അതുകൊണ്ടാണ്. മഹിമ ഓഡിഷൻ തരുമെന്ന് വിചാരിച്ചില്ല, പക്ഷേ വെരി ഗ്രേസ്ഫുൾ ആൻഡ് പല വേരിയേഷൻസ് തന്നു. ഞാൻ മുഴുവൻ കണ്ടുപോലില്ല, ഞാൻ ഒരു 20 seconds കണ്ടപ്പോഴത്തേക്ക് ഉണ്ണികാഴ്ച ജോമോളിലേക്ക്. ജോമോളിലേക്ക് കഴിഞ്ഞ ഒരു സ്കൂൾ കലോത്സവത്തിനൊക്കെ ഉണ്ട്, അപ്പം തന്നെ വിചാരിച്ചു ഭയങ്കര നമുക്കൊരു നല്ലൊരു സംഭവം. ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറാണ്. നമ്മൾ ജോമോളിനെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലത്തെ കഥാപാത്രമല്ല, ഷീ പ്ലേസ് എ ക്രിമിനൽ ലോയർ, അത് മാത്രമേ പറയാം. അപ്പം അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഓൾസോ ഞാൻ ഐ എം വെരി എക്സൈറ്റഡ് അബൌട്ട് ദ ടീം. എൻ്റെ ഈ സിനിമയുടെ ടെക്നിക്കൽ ക്രൂ, ഇതിൽ വർക്ക് ചെയ്യാൻ പോകുന്ന ഞങ്ങളല്ലാത്ത വേറെ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്, വെരി ടാലൻറ്റഡ് ആക്ടേഴ്സ് ഉണ്ട്, ഓൾ ഏജ് ഗ്രൂപ്പിൽ പെടുന്നത്. സോ ഐ തിങ്ക് ഈ സിനിമ മാളികപ്പുറം എന്നൊരു സിനിമയ്ക്ക് ശേഷം ഞാൻ 10 months ഐ വാസ് ജസ്റ്റ് റീഡിങ് സ്ക്രിപ്റ്റ്സ് ലോട്ട് ഓഫ് ദം. ഞാൻ ഈ അടുത്തായിട്ട് എൻ്റെ പടങ്ങൾ ഓരോന്നായിട്ട് അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ആൻഡ് ഐ എം വെരി എക്സൈറ്റഡ് അബൌട്ട് ഈച്ച് ഓഫ് ദം. ബട്ട് സംതിങ് ദാറ്റ് ഞാൻ വിചാരിച്ചു, ഞാൻ ഈ മാളികപ്പുറം എന്ന സിനിമയ്ക്ക് ശേഷം ഞാൻ എന്ത് ചെയ്യണം എന്നൊരു ഒരു സംഭവം ഉണ്ടായപ്പോൾ വലിയ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടായില്ല. ജസ്റ്റ് ദ ടൈം ദാറ്റ് റീഡിങ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിൽ വെച്ചിട്ട് സമയമെടുത്തു. ഐ തിങ്ക് ഇനി ഏകദേശം 1 year ശേഷമാണ് ഞാൻ മലയാളത്തിൽ ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്നത്. പറഞ്ഞ പോലെ ഞാൻ പറയാം, ഉണ്ണിയായിട്ട് എനിക്ക് എത്രയോ വർഷമായിട്ട് എപ്പോഴും ചാറ്റ് ചെയ്യുന്നത്, മഹിമ ഓഡിഷൻ തന്നെ പറഞ്ഞ പോലെ തന്നെ ഉണ്ണി അറിയാതെ ഉണ്ണിയൊരു ഓഡിഷൻ തന്നു. അതെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ കഥ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് മാരിറ്റിൽ വെച്ചാൽ. അപ്പം ആ പറഞ്ഞിട്ടുണ്ടോ, അപ്പം മാരിറ്റിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ എനിക്കറിയില്ല ഇത് എങ്ങനെ ആൾ ചെയ്ത് ഫലിപ്പിക്കും ക്യാരക്ടർ. ഉണ്ണി ഇമ്മീഡിയറ്റ്ലി മാരിറ്റിൽ അത്രയും ക്രൗഡ് ഇരിപ്പുണ്ട്, എനിക്ക് പെട്ടെന്ന് ചെയ്ത് കാണിച്ചിട്ടുണ്ട് അതെങ്ങനെയായിരിക്കും ഇയാളുടെ പരിപാടികൾ. അപ്പൊ തന്നെ ഐ വാസ് സോൾഡ്. ലുക്കിംഗ് ഫോർവേർഡ്, നല്ല സിനിമയായിരിക്കും. എൻ്റെ നിങ്ങളുടെ ഞാൻ പറഞ്ഞ പോലെ ഐ റിയലി വോണ്ട് യുവർ ഹെൽപ്പ്. ഹെൽപ്പ് എന്ന സെൻസ് എന്ന് വെച്ചാൽ നിങ്ങൾ പടത്തിൻ്റെ റീച്ചാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആൻഡ് ഐ ഹാവ് റിയലി അണ്ടർസ്റ്റുഡ് ബിക്കോസ് മാളികപ്പുറം എൻ്റെ സിനിമ വന്നപ്പോഴും ഒരു ഒരുപാട് രീതിയിലുള്ള പ്രശ്നങ്ങളിലൂടെ ആ സിനിമ പോകുമ്പോഴും ത്രൂ മീഡിയ, ഓൺലൈൻ മീഡിയ, എക്സ്പൈസ്, പക്ഷേ ഇവൻച്വലി ആ സിനിമയെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ഓൺലൈൻ മീഡിയയുടെ ഒരു വലിയ സപ്പോർട്ടാണ്. ഞാൻ പേരെടുത്തൊന്നും പറയുന്നില്ല, ബിക്കോസ് ഐ തിങ്ക് യുവർ ഓൾ ദ സെയിം പെർട്ടാനിറ്റി. അപ്പോൾ നിങ്ങളുടെ ഒരു യൂണിഫോമിറ്റി ഈ സിനിമയ്ക്കും ഉണ്ടാവുമെന്ന് ചോദിച്ചു. നിങ്ങൾ പറഞ്ഞ പോലെ സൂപ്പർ ഹീറോ സിനിമയാണോ ഇല്ലയെന്ന് നിങ്ങൾ, എനിക്ക് എൻ്റെ സിനിമകൾ തിയേറ്ററിൽ വന്ന് നിങ്ങൾ കാണാൻ എൻജോയ് ചെയ്യണമെന്നുണ്ട്. അതിന് മുകളിൽ കൂടുതലൊന്ന് എന്താ പറയുക കോൺട്രവേഴ്സിയോ അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നങ്ങളൊന്നും നമ്മൾ ഉണ്ടാകാൻ ഉദ്ദേശിക്കുന്നില്ല. നല്ലൊരു സിനിമ ആയിരിക്കും, ആ ഗ്യാരണ്ടി തരാം. പ്ലീസ് ഡു കം ആൻഡ് വാച്ച് ഇറ്റ്.